ശ്രീ ടി അങ്ങനെയാണ്. പേരുപോലെ മാധുര്യമേറിയതിനോട് പ്രത്യേക മമതയൊന്നുമില്ല. കൈ മെയ് മറന്നുള്ള അധ്വാനത്തിന് നന്നേ തയ്യാർ. ആംഗലേയ സാഹിത്യത്തിൽ ബിരുദാനന്തര ബിരുദമെങ്കിലും അതൊന്നും കണ്ടുവളർന്ന പതിവിനെ മറക്കാൻ പഠിപ്പിച്ചില്ല. പൂമാലികളോടുള്ള പ്രണയം അങ്ങനെ നീണ്ടു നീണ്ടുപോയി. വീട്ടിലെ തോന്നിയ കമ്പം വിവാഹശേഷവും വിട്ടില്ല. സ്വന്തമായി വരുമാനമുണ്ടാക്കാൻ ചെറിയ അധ്വാനം തന്നെ മുടക്കുമുതൽ. വന്നുകയറിയ ബൊവ്വക്കാവ് ഗുരുഭവനിലാവട്ടെ, അതിനായി യഥേഷ്ടം അവസരവും ഉണ്ടായി. രണ്ടായിരുന്ന ഗോക്കളുടെ എണ്ണം 2 ഡസനോളം എത്തിക്കാൻ സ്വീറ്റി ശ്രദ്ധിച്ചു. ഉറച്ച കോൺക്രീറ്റ് തൂണുകളിൽ ഉയരുന്ന ഒന്നാം തരം ഷെഡ് തീർത്തു. യഥേഷ്ടം വായുസഞ്ചാരം തൊഴുത്തിൽ ഉറപ്പുവരുത്തി. കാലത്തിനൊത്ത ഗോവൃന്ദമുണ്ടെങ്കിലേ കയ്യെത്തും ദൂരത്ത് വിജയമുള്ളൂവെന്ന് വായിച്ചും പഠിച്ചും സ്വയം അറിഞ്ഞു. ഹോൾസ്റ്റൈൻ ഫ്രീസിയനും നാടിന്റെ പ്രിയങ്കരികളായ സുനന്ദിനിയുമൊക്കെ തൊഴുത്തിൽ നിരന്നു. ഒത്ത അഴകളവുകളുള്ള ജേഴ്സി പശുക്കളെയും ഒപ്പം കൂട്ടി. കാട്ടുതേൻ നിറം, കറവ അല്പം കുറഞ്ഞാലും കൊഴുപ്പിൽ മുന്നിൽ തന്നെ നിൽക്കും. പൈക്കളേറെ ഉണ്ടെങ്കിലും പാൽ കൊഴുപ്പിൽ മുന്നിൽ മഹിഷവൃന്ദം തന്നെ. 5 ഓളം എരുമകളെ വാങ്ങി കൂട്ടത്തിൽ ചേർത്തു. ഉന്തിയ കണ്ണുകളും അരിവാൾ കൊമ്പുകളുമായി അവർ മുറ വർഗത്തിന്റെ പെരുമ കാട്ടി. ഗുരുഭവനിലെ തൊഴുത്തിൽ ഗുരുവന്ദനം പോലെ ചിട്ടവട്ടങ്ങളേറെയുണ്ട്. രാവിലെ തന്നെ കറവയ്ക്കുള്ള ഏർപ്പാടുകൾ തയ്യാറാക്കും. വൃത്തിയും വെടിപ്പും എവിടെയും വേണം എന്ന നിർബന്ധമുണ്ട് സ്വീറ്റിക്ക്. അണക്കങ്ങൾ ആരംഭിക്കുന്നതോടെ അകിട് നിറഞ്ഞു ചുരത്താൻ ഗോക്കൾ തയ്യാറാകും. പാൽ തുളുമ്പി തെറിച്ചു നിൽക്കുന്ന മുലക്കാമ്പുകൾ പൊട്ടാസ്യം പെർമാംഗനേറ്റ് ലായനിയിൽ നന്നായി കഴുകും. വെള്ളം വാർന്ന ശേഷം കറവയന്ത്രത്തിന്റെ കപ്പുകൾ കാമ്പിൽ പിടിപ്പിക്കും. കേറ്റ് കപ്പിലൂടെ ധാരയായെത്തുന്ന പാൽപ്പുഴ കാനുകളിൽ നിറയും. 15 ലിറ്റർ പാൽ ചുരത്തുന്ന പൈക്കൾ 5 മിനിറ്റിനുള്ളിൽ അകിട് ശൂന്യമാക്കും. പാൽ ഓഹരി വെവ്വേറെ കിട്ടുന്നുണ്ടെങ്കിലും മാതൃസ്തന്യം പിന്നെയും നുണയാൻ കിടാവ് ഒരു ശ്രമം നടത്തും. വ്യർത്ഥ ശ്രമത്തിന്റെ കഷ്ടതകൾ ഒരു സുഖമയക്കത്തിൽ അലിഞ്ഞു തീരും. മഹിഷസുന്ദരിമാർക്ക് മെഷീൻ പറ്റില്ല, കൈക്കറവ് തന്നെ ഇവിടെ ശരണം. വാൽ ചുഴറ്റി പാൽ ചുരത്തി അവർ ആസ്വദിച്ചു നിൽക്കും. തൊഴുത്തിൽ നിന്നും ക്യാനുകളിൽ നിറച്ചു വരുന്ന പാൽ വലിയ സ്റ്റീൽ പാത്രങ്ങളിലേക്ക് പകരും. ബൗവക്കാവിന്റെ വീഥികൾ മറ്റൊരു ദ്വാരകയായി മാറ്റുന്നത് സ്വീറ്റിയുടെ ഗോവൃന്ദം തന്നെ. രാവിലെ തന്നെ പാൽ വാങ്ങാൻ ആളുകളെത്തി തുടങ്ങും. കുപ്പിയിലും പാത്രങ്ങളിലുമൊക്കെയായി ഗുരുഭവനിലെ പാൽ മഹിമ നാടാകെ പരക്കും. സ്വന്തം പൈക്കൾക്കായി സ്വന്തം തീറ്റ കുറെയെങ്കിലും വേണം എന്ന നിർബന്ധമുണ്ട് സ്വീറ്റിക്ക്. നെൽപ്പാടത്തിൽ ഊമ നെല്ലും ജ്യോതി നെല്ലും വിതച്ചു. കൊയ്ത നെല്ല് പുഴുങ്ങി കുത്താൻ മില്ലും തുടങ്ങി. അള്ളറിൽ കുത്തി വരുന്ന അരി വീണ്ടും പോളിഷ് ചെയ്ത് നാടൻ അരിത്തവിട് മാറ്റിയെടുക്കും. തവിട് പ്ലാസ്റ്റിക് ചാക്കുകളിൽ ശേഖരിച്ചു വയ്ക്കും. ഉച്ചക്കറവയ്ക്ക് മുമ്പുള്ള തീറ്റയെ പെല്ലറ്റിന് പുറമെ അരിത്തവിടും ചെയ്യും. ധാതുലവണ മിശ്രിതം മേമ്പൊടിയായി ചേരുന്നതോടെ വെള്ളമൊഴിച്ച് പരുവപ്പെടുത്തി വലിയ അലുമിനിയം പാത്രങ്ങളിൽ തീറ്റ സജ്ജമാക്കും.
ഓരോരുത്തർക്കും പാലളവനുസരിച്ചാണ് റേഷൻ. അത് തരാതരം നൽകുന്ന ചുമതല സഹായി ശ്രീലതയ്ക്കാണ്. കൃത്യതയുള്ള പ്രജനന ക്രമമാണ് ഗുരുഭവൻ പാവലെ വിജയം. യഥാസമയം മതിനിർണയവും കുത്തിവയ്പ്പ്, വേണ്ട സമയത്ത് വേണ്ടത്ര ചികിത്സകളും. വർഷം മുഴുവൻ നിറഞ്ഞുകിടക്കുന്ന കോംഗോ സിഗ്നൽ പുൽത്തോട്ടമാണ് തന്റെ തൊഴുത്തിന്റെ ഐശ്വര്യമെന്ന് സ്വീറ്റി പറയും. പ്ലോട്ട് തിരിച്ചാണ് സിഗ്നൽ കൃഷി. 45 പക്കം കൊയ്തെടുക്കുന്ന പുൽനാമ്പുകൾ കെട്ടുകളായി തൊഴുത്തിൽ എത്തിക്കും. പാൽത്തുള്ളികളാകാൻ തയ്യാറായി നിൽക്കുന്ന പുൽനാമ്പുകൾ എന്നും തോട്ടത്തിലുണ്ടാകും. സമ്മിശ്ര കൃഷിയുടെ രസതന്ത്രവും ഇവിടെ പയറ്റുന്നുണ്ട്. സ്വീറ്റിയോടൊപ്പം നടന്നു. തെങ്ങിൻ ചുവടുകളിൽ നിറഞ്ഞു നിറയുന്ന ചീരത്തോട്ടങ്ങളിലെത്തി ചുവപ്പൻ ചീരയുടെ ചൈതന്യം ആരെയും ആകർഷിക്കും. ഗോമൂത്രവും ജൈവവളവും തന്നെ ചീരയുടെ ഉയിരെന്ന് ഉറക്കെ പറയാൻ സ്വീറ്റി തയ്യാറുമാണ്. പോരാത്തതിന് ദിവസവും 2 നേരമുള്ള നനയും. ചീരക്കൃഷിയൊക്കെയായിട്ട് ചെയ്യുന്നത് വിത്ത് മഴക്കാലത്ത് സംഭരിച്ചു വെക്കും. വെച്ചിട്ട് വേനൽക്കാലം ആകുമ്പോൾ വിത്ത് വാങ്ങി കിളിപ്പിച്ചിട്ട് ഗോമൂത്രവും ചാണകപ്പൊടിയും എല്ലാം ഇട്ടും കിളച്ച് വൃത്തിയാക്കി തടമെടുത്ത് നടും. നട്ട് കഴിഞ്ഞ് ഈ ഗോമൂത്രവും ചാണകവെള്ളം എല്ലാം കലക്കി ദിവസം അടിച്ചു കൊടുക്കും. 45 ദിവസം ആകുമ്പോഴത്തേക്ക് ഇത് പാകമാകും. പിന്നെ പറിച്ചു കൊടുക്കാം. ഉച്ചക്കറവയിലെ പാൽ വിൽപ്പനയ്ക്ക് ഗുരുഭവനിൽ അത് പ്രസിദ്ധമായ ഉൽപ്പന്നങ്ങളായി മാറും. ചൂടാക്കിയ പാലിൽ നിന്ന് ക്രീം സെപ്പറേറ്ററിൽ ക്രീം വേർതിരിക്കും. ഫ്രീസ് ചെയ്ത ക്രീം വെള്ളം ചേർത്ത് കടഞ്ഞ് വെണ്ണയുണ്ടാക്കും. വെണ്ണയുരുക്കി ശുദ്ധമായ പശുവിൻ നെയ്യ് സൃഷ്ടിക്കാം. 300 രൂപയോളം വിപണിയിൽ വില ലഭിക്കും. നെയ്യ് നീക്കിയ പാൽ ഉപയോഗിച്ചുണ്ടാക്കുന്ന തൈര് നാടാകെ പ്രസിദ്ധമാണ്. 30 രൂപയാണ് കിലോ വില. കീർത്തി എന്ന ബ്രാൻഡിൽ വിപണിയിലെത്തുന്ന സ്വീറ്റിയുടെ ഉൽപ്പന്നങ്ങൾക്ക് ആരാധകർ ഏറെയാണ്. പൈക്കൽ കൂടാതെ ചെറിയൊരു ആട്ടിൻകൂട്ടവും സ്വീറ്റിക്കുണ്ട്. മലബാറിയാണ് മുഖ്യയിനം. അവയ്ക്കായി പ്രത്യേകം തടിക്കൂടുകളുണ്ട്. സംയോജിത കൃഷിക്ക് സഹായകരമായി താറാവുകളുമുണ്ട്. മുട്ടയ്ക്ക് കീർത്തി കേട്ട കാക്കിക്കാമ്പലാണ് ഇനം. വയലിലെ തീറ്റയ്ക്ക് പുറമെ അവയ്ക്ക് കൈത്തീറ്റയും നൽകും. ഞാൻ പഠിച്ച അങ്ങേറെ വരെ കോളേജിലായിരുന്നു. MA ഇംഗ്ലീഷ് ആയിരുന്നു. പഠനം പൂർത്തിയാക്കാൻ വിവാഹം കഴിഞ്ഞപ്പോ ജോലിക്ക് വേണ്ടി ശ്രമിച്ച് കിട്ടിയില്ല. പിന്നെ എന്തെങ്കിലും ഒന്ന് ഒരു സംരംഭം തുടങ്ങണമെന്ന് കരുതി തുടങ്ങിയതായത്. എന്റെ അച്ഛനും ഹസ്ബൻഡും ഒക്കെ ഇതിനുള്ള പ്രചോദനം എല്ലാം തന്നത്. ഇത് നടത്തുന്നതിൽ അഭിമാനമുണ്ട്, ഒരു സംതൃപ്തിയുണ്ട്. സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നുണ്ടല്ലോ എന്നുള്ള ഒരു സംതൃപ്തിയുണ്ട്. ഇത് അധ്വാനത്തിന്റെ മഹാവിജയമല്ല, അഭ്യസ്ത വിദ്യയായ വീട്ടമ്മയുടെ ഒഴിവു നേര വ്യായാമം. വരുമാനത്തിന്റെ വഴികൾ ഒത്തുചേരുന്ന സംയോജിത കൃഷി. വിദ്യയിലേക്ക് നയിച്ച വേദനകൾ ഒത്തിരിയെങ്കിലും ഒടുവിൽ അത് നന്മകൾ കൊണ്ടുതരുമെന്ന് അനുഭവങ്ങൾ തെളിയിച്ചു. ഒരു നാടിനെ സംതൃപ്തിപ്പെടുത്താൻ കഴിയുന്നത് വലിയ നേട്ടം തന്നെയല്ലേ? ചോദ്യം സ്വീറ്റിയുടേതെങ്കിലും അതിൽ ആത്മസമർപ്പണത്തിന്റെ കയ്പും കരുത്തും നിറഞ്ഞ ഉത്തരവുമുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് സ്വീറ്റി
ഗുരുഭവൻ, വവ്വക്കാവ് പിയോ, കരുനാഗപ്പള്ളി.